നമസ്കാരം, അന്വേഷണ ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്നു. വിധിയിൽ പിഴവുണ്ടെന്ന് NSS. തൊട്ടുകൂടായ്മയ്ക്ക് ശബരിമല യുവതീ പ്രവേശന വിലക്കുമായി ബന്ധമില്ല. തൊട്ടുകൂടായ്മ കുറ്റമാണ്. എന്നാൽ എന്താണ് തൊട്ടുകൂടായ്മ എന്ന് നിർവചിക്കണമെന്നും NSSന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ K. പരാശരൻ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു. 1955 സുപ്രീംകോടതി വിധി ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. K. പരാശരനാണ് ഇന്ന് സുപ്രീംകോടതിയിൽ വാദം ആരംഭിച്ചത്. മനുഷ്യനെന്ന പരിഗണന നൽകാതെ വരുമ്പോൾ മാത്രമാണ് തൊട്ടുകൂടായ്മ ഉണ്ടാകുന്നത്. ഇതൊരു ഉഭയകക്ഷി തർക്കം അല്ല. വിധിക്ക് മറ്റു മതങ്ങളിലും പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും പരാശരൻ കോടതിയിൽ വാദിച്ചു. യഹോവ സാക്ഷികളുടെ കേസിൽ ഇക്കാര്യം സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട്. ആചാരങ്ങൾ അത്രമേൽ അസംബന്ധമായാൽ മാത്രമേ കോടതി ഇടപെടാറുള്ളൂ എന്നും പരാശരൻ വാദിച്ചു. പൗരത്വ ബില്ലിൽ പ്രതിഷേധിച്ച് നാഷണൽ പീപ്പിൾ പാർട്ടി NDA വിട്ടേക്കും. പൗരത്വ ബിൽ വിഷയത്തിൽ NDAയിൽ ഭിന്നത രൂക്ഷമാകുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ NDAയുടെ സഖ്യപാർട്ടികളിലാണ് പൗരത്വ ബില്ല് കടുത്ത് എതിർപ്പ് വിളിച്ചു വരുന്നത്. NDA വിടാനുള്ള തീരുമാനം പാർട്ടി ഉചിതമായ സമയത്ത് തീരുമാനിക്കണമെന്ന് അറിയിച്ചു. ബില്ലുമായി കേന്ദ്രം മുന്നോട്ടു പോയാൽ സഖ്യം വിടുമെന്ന കാര്യം തീരുമാനിക്കുമെന്ന് മേഘാലയ മുഖ്യമന്ത്രിയും നാഷണൽ പീപ്പിൾസ് പാർട്ടി അധ്യക്ഷനുമായ കോൺറാഡ് സാഗ്മ പറഞ്ഞു. മണിപ്പൂരിലെയും അരുണാചലിലെയും BJP സർക്കാരുകളിലെ പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് NPP. NDA വിടാനുള്ള തീരുമാനം പാർട്ടി ഉചിതമായ സമയത്ത് തീരുമാനിക്കുമെന്ന് അറിയിച്ചു. ഗാന്ധിവധം പുനരാവിഷ്കരണം. പൂജാ പാണ്ഡെ അറസ്റ്റിൽ. അലിഗഡ് ഗാന്ധിവധം പുനരാവിഷ്കരിച്ച കേസിൽ ഹിന്ദു മഹാസഭ ദേശീയ സെക്രട്ടറി പൂജാ പാണ്ഡെയെയും ഭർത്താവ് അശോക് പാണ്ഡെയെയും ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ താപ്പാലിൽ നിന്നുമാണ് ഇരുവരും പിടിയിലായത്. അതേസമയം സംഭവത്തിലെ മുഖ്യപ്രതി പൂജാ ശകുൻ പാണ്ഡെ ഒളിവിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഹിന്ദു മഹാസഭ ദേശീയ സെക്രട്ടറി പൂജാ ശകുൻ പാണ്ഡെയുടെ നേതൃത്വത്തിലാണ് ഗാന്ധിജിയുടെ കോലത്തിനു നേരെ കൃത്രിമ തോക്ക് ഉപയോഗിച്ച് വെടിയുതിർത്തത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നിരുന്നു. തുടർന്ന് ഗാന്ധിയെ കൊലപ്പെടുത്തിയ നാഥുറാം വിനായക് ഗോഡ്സെയുടെ ചിത്രത്തിൽ മാല ചാർത്തുകയും മധുര വിതരണം നടത്തുകയും ചെയ്തു. സംഭവത്തിൽ 13 പേർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 147, 148, 149 വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണെതിരായ കോടതിയലക്ഷ്യ ഹർജി ഇന്ന് പരിഗണിക്കും. CBI ഡയറക്ടറായി നാഗേശ്വര റാവുവിനെ നിയമിച്ച വിഷയത്തിൽ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണെതിരായി നൽകിയ കോടതിയലക്ഷ്യ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ട്വിറ്ററിൽ CBI ഡയറക്ടറായി നാഗേശ്വര റാവുവിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അറ്റോർണി ജനറൽ K. K. വേണുഗോപാലനാണ് കോടതിയലക്ഷ്യ ഹർജി നൽകിയത്. ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസ് അരുൺ മിശ്രയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനുശ്രീ. Trusted tradition of 155 years, Chemanur International Jewelers.